ഇത് ഒരു ഭാഗത്ത് നടക്കുന്ന തെരച്ചിലാണ്. ആ തെരച്ചിലിന് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിലും വലിയ പാറക്കല്ലുകളാണ്. വലിയ പാറക്കല്ലുകൾ എന്ന് പറയുമ്പോൾ എടുത്തു മാറ്റാൻ കഴിയാത്ത മെഷീനുകൾ കൊണ്ട് തല്ലി പൊട്ടിച്ചതിന് ശേഷമാണ് രണ്ട് പീസുകളായി പല പാറക്കഷ്ണങ്ങളും മാറ്റുന്നത് തന്നെ. അപ്പോൾ അതിന് സമയമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഈ വാഹനം കിടക്കുന്നത് കണ്ടു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞ പ്രദേശത്താണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട തെരച്ചിൽ. രണ്ടാമത്തെ തെരച്ചിൽ നടക്കുന്നത് ഗംഗാവാലി പുഴയുടെ തീരത്ത് അടിത്തട്ടിലേക്ക് ഒരു പക്ഷേ ഇത് വീണിട്ടുണ്ടാകുമോ എന്നൊരു സംശയം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. അവിടെയുള്ള മണ്ണെടുപ്പും ഇപ്പോൾ അതേ വേഗതയിൽ തന്നെ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. റോഡിൻ്റെ വീതി നോക്കൂ, ഇതൊരു നാലുവരി പാതയാണ്. ഈ നാലുവരി പാത ഇവിടെ അവസാനിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥലത്താണ് റോഡ് നിർമ്മാണം ഇപ്പോൾ നടക്കുന്നതും ഈ അപകടമുണ്ടായ സ്ഥലവും. ഏകദേശം 20 മീറ്ററോളം വരുന്ന ഈ പ്രദേശത്ത്, ക്ഷമിക്കണം, ഏകദേശം ഒരു 12-13 മീറ്ററോളം വരുന്ന ഈ പ്രദേശത്ത്, ഈ റോഡിൻ്റെ ഒരു ഭാഗം, ആ ഭാഗത്ത് മാത്രമാണ് ആ അതുവഴി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ളൊരു ഭാഗം നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് ഇവിടെ ട്രക്ക് ബേ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇവിടെയാണ് വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യാറ്. അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന ലോറിയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ 40 ടൺ തടി കയറ്റിയ 8 ടൺ ഭാരം കൂടിയുള്ള 48 ടൺ മൊത്തം മാസമുള്ള മൊത്തം ഭാരമുള്ള ആ വാഹനത്തിലേക്ക് മണ്ണിടിഞ്ഞ് താഴ്ന്ന് പ്രഷർ ചെലുത്തിയാൽ അവിടെ നിന്ന് മറിഞ്ഞ് അതിനുശേഷം ഈ 20 മീറ്ററും മറിഞ്ഞ് താഴെ പുഴയിലേക്ക് പോയി വീഴുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ആ പുഴയുടെ മധ്യം വരെ മണ്ണിടിഞ്ഞു പോയ കാഴ്ച നമ്മൾ കണ്ടു. ആ പുഴയുടെ മറുകരയിലുള്ള വീടുകളിലുള്ള മനുഷ്യരുടെ വീടുകൾ തകർന്നതും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതും നമ്മൾ കണ്ടു. അപ്പോൾ അത്രമേൽ ശക്തമേറിയ ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ 48 ടൺ ഭാരമുള്ള ഈ ലോറിയും തടിയും കൂടി ഈ ഭാഗത്തേക്ക് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നീങ്ങിപ്പോവുകയാണെങ്കിൽ അത് ഈ ഗംഗാവാലിയുടെ താഴ്വരയിലേക്ക് വീഴുകയാണെങ്കിൽ ആ നദിയോട് ചേർന്നുള്ള ഭാഗം വലിയ ചതുപ്പാണ്, വലിയ ചെളികളുള്ള ഭാഗമാണ്. ആ പ്രദേശത്തേക്ക് ആദ്യം ലോറി വീഴുന്നു, ലോറിക്കൊപ്പം തന്നെ പിന്നാലെ വലിയ പാറക്കല്ലുകളും മണ്ണുകളും വന്ന് വീഴുന്നു. അതിനും മുകളിലേക്കാണ് വീണ്ടും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണ് നീക്കം ചെയ്ത് കൊണ്ടിട്ട് വലിയ പൈലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മണൽ കൂമ്പാന എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ മണൽക്കൂനയുടെ അടിയിലാണ് ലോറി ഉള്ളത് എന്നൊരു സംശയം കൂടിയുണ്ട്. പക്ഷേ ഇത് നിലവിൽ GPS റഡാറുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കേവലം 4 മീറ്ററിൽ താഴെ, അതും ഒട്ടും ആധുനികമല്ലാത്ത സാങ്കേതിക ഉപകരണങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പുഴയിലേക്ക് ഈ ലോറി വീണിട്ടുണ്ടാകുമോ എന്നൊരു സംശയത്തിൽ നേവിയുടെ സ്കൂബ വിഭാഗങ്ങളും NDRFൻ്റെ തെരച്ചിൽ സംഘങ്ങളും സംയുക്തമായി പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിൻ്റെ എക്സ്ക്ലൂസീവ് ലൈവ് വേരിയൽ വിഷ്വൽസാണ് ഇപ്പോൾ പ്രേക്ഷകർ റിപ്പോർട്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്കിനി എന്തെങ്കിലും ഒരു വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഈ നേവി ഉപയോഗിക്കുന്ന സോണാർ മെഷീൻ, സാധാരണ പുഴയിൽ തെരച്ചിൽ നടത്താൻ ഉപയോഗിക്കുന്നത് സോണാർ മെഷീനാണ്, കരയിൽ ലാൻഡ് മാസിൽ തെരച്ചിൽ നടത്താൻ ഉപയോഗിക്കുന്നത് റഡാർ മെഷീനാണ്. അപ്പോൾ ആ സോണാർ മെഷീനിൽ നിന്നുള്ള സിഗ്നലുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ സിഗ്നലുകൾ മാത്രമാണ് ഏക ആശ്രയം. ആ തെരച്ചിലാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒഴുക്കുണ്ട്. ഈ പുഴ ഒഴുകി 7 കിലോമീറ്റർ പിന്നിട്ടാൽ പോകുന്നത് ഗോകർണം കടലിലേക്കാണ്. നേരത്തെ ഒരു മൃതശരീരം കിട്ടിയത് ആ ഗോകർണം ഭാഗത്ത്. സാധ്യതയുണ്ട് എന്ന് ഇന്നലെ സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണഭൈരഗൌഡയും നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഭാഗത്താണ് തെരച്ചിൽ നടക്കുന്നത്. കാണുന്നത് ആകാശ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം എത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് തെരച്ചിൽ അവർ നടത്തുന്നത്. ആർമിയും നേവിയും വന്നതിന് ശേഷം ചിട്ടയായ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് കാണാം. ഇപ്പോൾ ജില്ലാ അധികാരികളല്ല, സംസ്ഥാന സർക്കാരല്ല ഏകോപിപ്പിക്കുന്നത് എന്ന് പറയണം. കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തക സംഘങ്ങളുണ്ട്, പക്ഷേ അവർക്കൊന്നും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത് ഒരു ഭാഗത്ത് വലതുഭാഗത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തായിട്ട് വലിയ മണ്ണുകൾ, വലിയ പാറക്കെട്ടുകളും പാറക്കഷണങ്ങളും കാണാം. ആ പാറക്കഷണങ്ങൾ നീക്കിയതിന് ശേഷം മാത്രമായിരിക്കും മണ്ണ് മാറ്റാൻ കഴിയുക. അപ്പോൾ ആ പാറക്കഷ്ണങ്ങൾ നീക്കണം. പിന്നീട് അവിടെ നിന്ന് ഏകദേശം ഒരു 10 മീറ്ററോളം ഉള്ളിലേക്ക് ഒരു പാർക്കിംഗ് സ്പേസ് പോലെയുണ്ട്. അവിടെ ഈ വാഹനമുണ്ടോ എന്ന തെരച്ചിലാണ്. പക്ഷേ അതിൻ്റെ പകുതിയോളം പോകുമ്പോൾ തന്നെ 30 അടി നീളത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടുകിട്ടണം. വാഹനത്തിൻ്റെ ഏകദേശം 10-15 അടിയോളം ഉയരത്തിലാണ് ഈ ട്രക്കിൽ
തന്നെ ഈ 300 തടിക്കഷണങ്ങൾ ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുള്ളിലേക്ക് പോയാൽ തന്നെ വാഹനത്തിൻ്റെയോ ലോഡിൻ്റെയോ മരത്തിൻ്റെയോ ഒക്കെ സാന്നിധ്യം തിരിച്ചറിയേണ്ടതുമാണ്. അതുകൊണ്ടാണ് ഈ റോഡിൽ ഇനി വാഹനമുണ്ടോ എന്ന കാര്യത്തിലൊരു സംശയം ഇപ്പോഴും പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ റോഡ് കടന്ന് ഗംഗാവാലി പുഴയുടെ തീരത്തേക്ക് ഈ ലോറി വീണിട്ടുണ്ടെങ്കിൽ അത് ആ പുഴയുടെ തീരത്ത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് ഈ ലോറി വീണു പോയിട്ടുണ്ടെങ്കിൽ, ആ ചെളിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ടാവാം. 26 താഴ്ചയുള്ള ഈ പുഴയുടെ താഴ്വാരത്തിൽ ചെളിയുടെ അടിയിലാണ് ലോറി കിടക്കുന്നതെങ്കിൽ അതെങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ആ ലോറി അതുവഴി ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എവിടേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നും നിലവിൽ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനം 145 തുടരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ എക്സ്ക്ലൂസീവ് ഏരിയ ലൈവ് വിഷ്വലാണ് കാണുന്നത്. ഹെലികാം ഉപയോഗിച്ച് റിപ്പോർട്ടർ ആ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് ആദ്യഘട്ടത്തിൽ ഒരു വിലക്കവർ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഏരിയൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴുള്ള തിരച്ചിൽ നദിയിലെ തിരച്ചിലാണ്, ഗംഗാവാലി നദിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. NDRFൻ്റെയും ഒപ്പം നേവിയുടെയും സംഘം ഒരുമിച്ചാണ് ആ തിരച്ചിൽ നടത്തുന്നത്. ആ തിരച്ചിലിലെ ദൃശ്യം ഒരു വശത്തും, അല്പസമയം മുമ്പ് നമ്മൾ കൃത്യം 6:30 ഈ സ്ഥലത്തേക്ക് എത്തി. ആ സ്ഥലത്തെത്തുമ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷിരൂരിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് ഇന്ന് പുലർച്ചെ ആദ്യം എത്തുന്നത് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘമാണ്. കനത്ത മഴയായിരുന്നു, വലിയ മഴയാണ്, നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ആ മഴയെ അവഗണിച്ച് നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ പകർത്തിയ ദൃശ്യങ്ങളും, ആ ദൃശ്യങ്ങൾ പകർത്തിയപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള കോഴിക്കോടിൻ്റെ MP ശ്രീ എം കെ രാഘവൻ നമ്മളോട് പറഞ്ഞതുകൂടി റിപ്പോർട്ടർ എക്സ്ക്ലൂസീവായി ആ ദൃശ്യങ്ങൾ. അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനം വീണ്ടും താളം തെറ്റുന്നു, വീണ്ടും മന്ദഗതിയാണ് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് MP MK രാഘവൻ അവിടെ എത്തിയത്. MK രാഘവൻ്റെ പ്രതികരണം ഒരു ഭാഗത്ത് സ്ക്രീനിൽ കാണാം. റിപ്പോർട്ടറിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. അത് ഏരിയൽ ദൃശ്യമാണ്, എക്സ്ക്ലൂസീവ് വിഷ്വൽസാണ്. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തെ വിഷ്വൽസാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതു നിമിഷവും നമ്മൾ കാത്തിരിക്കുന്നത് ഈ മണ്ണുമാന്തിരി യന്ത്രങ്ങളുടെ യന്ത്രവിരലുകൾ അർജുനൻ്റെ ഈ ട്രക്കിൽ തൊടുന്ന നിമിഷത്തിന് വേണ്ടിയാണ്. ആ കുടുംബം കാത്തിരിക്കുന്നത്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഏറെ ദുഷ്കരമായ ഒരു ട്രെയിനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത് പോലും പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ ഞാനും റിപ്പോർട്ടറിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും മാതൃഭൂമിയുടെയും കൈരളിയുടെയും ഒക്കെ ചാനൽ പ്രവർത്തകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, മണിക്കൂറുകളായി ഇവിടെ പ്രേക്ഷകർക്ക് വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. തത്സമയം 66 റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘമാണ് പ്രേക്ഷകരിലേക്ക് വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ ദുഷ്കരമായ ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത് എന്നതും പ്രേക്ഷകർ അറിയണം. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടാതെ ഇവിടെ നിന്ന് നമ്മുടെ വാർത്താ സംഘത്തെ പിൻവലിക്കില്ല. 66 പിന്നിട്ട റിപ്പോർട്ടറിൻ്റെ വാർത്താ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി നമ്മൾ ഈ രക്ഷാപ്രവർത്തനം മോണിറ്റർ ചെയ്യുന്നു. നമ്മൾ ആകാശ ദൃശ്യങ്ങളിലൂടെയും റിപ്പോർട്ടറിൻ്റെ 3 ക്യാമറ യൂണിറ്റുകളുടെ ഫീഡുകളിലൂടെയും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ലഭ്യമാണ്. റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തെത്തിച്ചതിന് ശേഷം സമ്മർദ്ദമേറിയതിനെ തുടർന്ന് മറ്റു മാധ്യമങ്ങൾ കൂടി ആ വാർത്തയ്ക്കൊപ്പം നിന്നതോടുകൂടിയാണ് സർക്കാരും ഒപ്പം കർണാടക സർക്കാർ അനങ്ങിത്തുടങ്ങിയത്. മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ചു പോയത്, ആർമിയെ വിളിക്കാനായത്, നേവിയുടെ സ്കൂബ സംവിധാനങ്ങൾ എത്തിയത്, അതല്ലെങ്കിൽ സാധാരണ മണ്ണിടിച്ചിലൊരാളെ കാണാതായി എന്ന ഒരു സ്ഥിരം പ്രാദേശിക വാർത്തയ്ക്കും അപ്പുറത്തേക്ക് കർണാടകയിൽ വലിയ പ്രാധാന്യമില്ലാത്തൊരു വാർത്തയ്ക്കാണ് ഇപ്പോൾ ദേശീയ പ്രാധാന്യമുണ്ടാവുകയും പ്രധാനമന്ത്രി റിപ്പോർട്ട് തേടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. നമ്മൾ